ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്, ക്യാരറ്റ് പായസം. അപ്പോൾ അതൊരു വെറൈറ്റി പായസമാണ്, നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ എനിക്കറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ ക്യാരറ്റ് കൊണ്ട് പായസം ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അപ്പോൾ എൻ്റെ ഒരു നൈബറാണ് പറഞ്ഞത് അങ്ങനെ. അപ്പോൾ ഞാനും ഒരു ക്യാരറ്റ് പായസം ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ക്യാരറ്റ് പായസം ഉണ്ടാക്കുക എന്ന്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 മീഡിയം സൈസ് ക്യാരറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് ഒന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇവിടെ നന്നായിട്ട് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കുക്കറിലാണ് ഞാൻ ക്യാരറ്റ് കുക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റിനെ നമ്മളെ കുക്കറിൽ ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു 1/2 ടേബിൾ സ്പൂണ് സോൾട്ടും പിന്നെ കുക്ക് ചെയ്യാൻ വേണ്ട വെള്ളവും കൂടെ ആഡ് ചെയ്ത് ഒരു 2 വിസിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്, പിന്നെ ഇത് സാഗോ സീഡ്, ചൗവരി എന്ന് പറയും നമ്മൾ, പിന്നെ സേമിയയും പാലും വേണം. ഇനി നമുക്ക് ലാസ്റ്റ് പായസത്തിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂനട്ടും റൈസിൻസും എടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ ഒരു 1.5 കപ്പ് സേമിയയും 1 കപ്പ് ചൗവരി എടുത്തിട്ടുണ്ട്. ഇവിടെ കിട്ടിയ ചെറിയ ചൗവരിയാണ്, അതുകൊണ്ടാണ് ഞാൻ 1 കപ്പ് എടുത്തത്, അല്ലെങ്കിൽ 1/2 കപ്പ് മതിയാവും. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഇവിടെ കുക്കായിട്ടുണ്ട്. ഞാൻ ഒരു 2 വിസിലേ ഉള്ളൂ കുക്ക് ചെയ്തിട്ടുള്ളൂ, അപ്പോഴേക്കും തന്നെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാൻ ആ വെള്ളം മൊത്തം ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, കുക്ക് ചെയ്ത വെള്ളം. ഇനി നമുക്ക് പായസം ഉണ്ടാക്കി തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാന് വെച്ച് ചൂടായി കഴിഞ്ഞാൽ അതിൽ 1 ടേബിൾ സ്പൂണ് ഗീ ഒഴിച്ചിട്ടുണ്ട്. ഗീ ഒന്ന് ചൂടാവാൻ വെയിറ്റ് ചെയ്യുക. ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുക. കാഷ്യൂനട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയതായിട്ടൊന്ന് ബ്രൗൺ ആകുമ്പോഴേ നമ്മളതിൽ എടുത്തു വച്ചിരിക്കുന്ന റൈസിൻസും കൂടെ ആഡ് ചെയ്ത് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് നമ്മളൊരു ബൗളിലേക്ക് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ലാസ്റ്റ് പായസം ആയതിനു ശേഷം ആഡ് ചെയ്യാനാണ്. ഇനി നമുക്കിതിൻ്റെ ബാക്കിയുള്ള ഗീൽ തന്നെ നമ്മുടെ സേമിയയും കൂടെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ സേമിയ ഒന്ന് കളറ് മാറുമ്പോഴേക്കും നമുക്ക് നമ്മുടെ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എത്ര ഗ്ലാസ്സാണോ പായസം വേണ്ടത് അതിനനുസരിച്ച് മിൽക്ക് ആഡ് ചെയ്യുക. ഞാനിവിടെ ഒരു 4 കപ്പ് ആണ് ആഡ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ 1 കപ്പ് വെള്ളം കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ലാസ്റ്റ് നമുക്കിത് കുറച്ച് കട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുക ബാക്കി. ഇനി നമ്മളെ പാലൊന്ന് ചൂടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. പാല് ചൂടായി കഴിഞ്ഞാൽ നമ്മളുടെ ചൗവരി ഫസ്റ്റ് ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക മൂടി വെച്ച്. അപ്പോൾ നമ്മുടെ സാഗോ സീഡൊക്കെ നന്നായിട്ട് കുക്കായി, നല്ല കട്ടിയായി വന്നിട്ടുണ്ട് നമ്മുടെ പായസം. ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാരറ്റിൻ്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക.
ഇനി നമുക്ക് പായസത്തേക്ക് വേണ്ട പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 5 ടേബിൾ സ്പൂണ് ആഡ് ചെയ്തിട്ടുണ്ടാവും. അത് നമ്മുടെ ഷുഗറിനനുസരിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചിലർക്ക് മധുരം കൂടുതലായിരിക്കും ഇഷ്ടം, ചിലർക്ക് കുറവായിരിക്കും ഇഷ്ടം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഷുഗർ ആഡ് ചെയ്യുക. ഇനി ഇതിന് കൂടെ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 100 ഗ്രാമിൻ്റെ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ഒരു ടിന്നാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു 3/4 ഞാൻ ആഡ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ ലാസ്റ്റ് ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഷുഗറും കണ്ടൻസ്ഡ് മിൽക്കും ഒക്കെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 4 ഏലക്ക പൊടിച്ചതാണ് ഞാനിടുന്നത്. നിങ്ങളടുത്ത് ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ വറുത്തെടുത്ത കാഷ്യൂനട്ടും റൈസിൻസും ഒക്കെ ഈ സമയത്ത് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ സമയത്ത് നമ്മുടെ ഷുഗർ ഒന്ന് ചെക്ക് ചെയ്യുക. മധുരം കുറവാണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ മധുരം ചെക്ക് ചെയ്തപ്പോൾ കുറച്ച് കുറവാണ്. അപ്പോൾ നമുക്ക് ബാക്കി വരുന്ന കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ കുറച്ച് ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു പായസം കേട്ടോ ക്യാരറ്റ് പായസം. ഇത് ക്യാരറ്റിൻ്റെ ഒരു കളറുണ്ടെന്നേ ഉള്ളൂ, ക്യാരറ്റിൻ്റെ ഒരു ടേസ്റ്റ് ഇതിൽ വരുന്നില്ല. ഫസ്റ്റ് കഴിക്കുന്നവർക്കൊന്നും മനസ്സിലാവില്ല ഇതൊരു ക്യാരറ്റ് കൊണ്ട് ഉണ്ടാക്കിയ പായസമാണെന്ന്. ഞാനിത് ഇക്കാക്ക് കൊടുത്തിട്ട് ഇക്കാനോട് ഗസ് ചെയ്യാൻ പറഞ്ഞു എന്ത് പായസമാന്ന് പറയാമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇക്ക പറഞ്ഞില്ല, കുറേ സമയം കഴിഞ്ഞിട്ട് കളറ് കണ്ടിട്ട് ലാസ്റ്റ് അങ്ങ് ഗസ് ചെയ്തതാണ് ക്യാരറ്റാണോ ചോദിച്ചു. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ക്യാരറ്റ് പായസം ട്രൈ ചെയ്യണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.